ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഏത് പാടാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഓണം അല്ലേ. ഓണത്തിൽ ഏതൊക്കെ പഠിച്ചു? അർത്ഥം പഠിച്ചു, വിപരീതം പഠിച്ചു, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി ഏത് പാടാ? ഒരു പാഠം കൂടി ബാക്കിയുണ്ട്. ഏതാ പാടാ? പാടുന്ന ഓർമ്മയുണ്ടോ? ആ ഏതാ? ആ കുട്ടന്റെ പട്ടം അല്ലേ. കുട്ടന്റെ പട്ടം ആരെഴുതിയത്? സിപ്പി പള്ളിപ്പുറം അല്ലേ. നിങ്ങൾക്ക് പട്ട പറത്താനൊക്കെ ഇഷ്ടല്ലേ. കടലിൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾ പട്ടമൊക്കെ പറത്താറുണ്ടോ? ആ അപ്പൊ കാറ്റിനനുസരിച്ച് ഇങ്ങനെ പട്ടം ആകാശത്ത് കൂടെ ഇങ്ങനെ പറന്നു പോകണ കാണുന്നുണ്ട്. രസമാണ് അല്ലേ. ആ അപ്പൊ ഒരു കുട്ടൻ പട്ടം പറത്തിയ ഒരു പാടാ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി നമുക്ക് ആ പാടത്തിലത്തെ അർത്ഥം വിപരീതം ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ അതിൽ നാല് വരി എഴുതി പഠിക്കുകയും വേണം. അപ്പൊ നോക്കിക്കോളൂ കേട്ടോ എല്ലാവരും ബോർഡിലേക്ക് നോക്കൂ. ആകാശം അരികെ പറന്നു ചെറിയ പട്ടം. ഇതാണ് നമ്മുടെ ബ്രാക്കറ്റിലുള്ളത്. ക്വസ്റ്റ്യൻസ് നോക്കൂ. മാനം, മാനം എന്ന് പറഞ്ഞാൽ ഇതാണ് ആകാശം അല്ലേ. മാനം എന്ന് പറഞ്ഞാലേ ആകാശം. നമ്മൾ സ്ഥിരമായിട്ട് പറയണ്ടല്ലേ മാനം. നമുക്കുള്ള വാക്ക് കേട്ടിട്ടുള്ളതല്ലേ. മാനം എന്ന് പറഞ്ഞാലേ ആകാശം. അടുത്ത് നോക്കൂ. ചാരത്ത്, ചാരത്ത് എന്ന് പറഞ്ഞ എന്താ? അടുത്ത്. അരികെ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത് നോക്കൂ. ആകാശം അരികെ പറന്നു ചെറിയ പട്ടം. ഇതിലേതാ വരിക? ചാരത്ത് എന്ന് പറഞ്ഞാ അരികെ. അടുത്ത് നോക്കൂ. കുഞ്ഞിപ്പട്ടം നമ്മൾ പറയും. കുഞ്ഞു കുട്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ. എന്താ കുഞ്ഞി എന്ന് പറഞ്ഞ എന്താ? ചെറിയ. കുഞ്ഞിപ്പട്ടം ചെറിയ പട്ടം അല്ലേ. കുഞ്ഞിത്തത്ത എന്നൊക്കെ പറയില്ലേ, കേട്ടില്ലേ നിങ്ങള്. അപ്പൊ കുഞ്ഞിപ്പട്ടം എന്ന് പറഞ്ഞ എന്താ? ചെറിയ പട്ടം. അടുത്ത നോക്കൂ. പാറി, പാറി എന്ന് പറഞ്ഞ എന്താ ബാക്കിയുള്ളത്? പറന്നു. പട്ടം പാറി കാറ്റത്ത് അല്ലേ. പാറി എന്ന് പറഞ്ഞ എന്താ? പറന്നു. അടുത്ത് നോക്കൂ. ഇതാണ് വിപരീതമാണ് നമുക്കിത് പഠിക്കാം. ഏതൊക്കെയാണ്? ഇപ്പൊ മാനം, ആകാശം, ചാരത്ത്, അരികെ, കുഞ്ഞിപ്പട്ടം, ചെറിയ പട്ടം, പാറി, പറന്നു. പഠിച്ചില്ലേ നാല് അർത്ഥം? ഇനി നമുക്ക് വിപരീതമാണ് പഠിക്കാനുള്ളത് കേട്ടോ. രണ്ടെണ്ണേ ഉള്ളൂ. ഏതാ നോക്ക് ബ്രാക്കറ്റിലെ? താഴ്ത്തി, ചാരത്ത്. ഇതാണ് ബ്രാക്കറ്റ്. ഇപ്പൊ എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. ഉയർത്തി, ഉയർത്തിന് നേരെ വിപരീതം എന്താ? താഴ്ത്തി. ഉയർത്തി, താഴ്ത്തി. ബ്രാക്കറ്റിൽ നോക്കി എഴുതുമ്പോ അക്ഷര തെറ്റില്ലാതെ എഴുതാൻ ശ്രമിക്കണം. ദൂരത്ത് എന്താ? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ചാരത്ത് എന്ന് പറഞ്ഞ എന്താ? അടുത്ത് എന്നുള്ള അർത്ഥം. അപ്പൊ ദൂരത്ത് എന്ന് എന്താ? കുറെ അകലെ. ദൂരത്തിന് നേരെ വിപരീതം എന്താ? ചാരത്ത്. ദൂരത്ത്, ചാരത്ത്. ഉയർത്തി, താഴ്ത്തി. ദൂരത്ത്, ചാരത്ത്. ഇനി നമുക്ക് ആ നാല് വരി പദ്യം ഒന്ന് നോക്കാം. പരീക്ഷയ്ക്ക് എഴുതാനുണ്ടാവും കേട്ടോ നാല് വരി. അക്ഷര തെറ്റില്ലാതെ നല്ല വൃത്തിയിൽ എഴുതി പഠിച്ചോളൂ. ഏതാ നാല് വരി നോക്കൂ. ഏട്ടൻ കെട്ടിയ കുഞ്ഞിപ്പട്ടം കുട്ടനുയർത്തി മാനത്ത്. എട്ടും പൊട്ടും തിരിയാതങ്ങനെ പട്ടം പാറി കാറ്റത്ത്. ഏതാണ് അതുകൊണ്ട് നോക്കൂ. ഏട്ടൻ കെട്ടിയ കുഞ്ഞിപ്പട്ടം കുട്ടനുയർത്തി മാനത്ത്. എട്ടും പൊട്ടും തിരിയാതങ്ങനെ പട്ടം പാറി കാറ്റത്ത്. ഈ നാല് വരി നന്നായി റഫ് ബുക്കിലോ സ്ലേറ്റിലോ നന്നായി എഴുതി പഠിച്ചോളോ. പിന്നെ ടെസ്റ്റ് പേപ്പർ മാം നമുക്കിത് ഇതുവരെ എടുത്താൽ പോരെ. ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ആകുമ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടാവും. കുറച്ചായിട്ട് പറയുമോ, കുറേശ്ശായിട്ട് നമുക്ക് പഠിച്ചാൽ മതി. അപ്പോൾ ഈ നാല് വരി എഴുതി പഠിക്കണം. ടെസ്റ്റ് പേപ്പർ എഴുതാനും ശ്രമിക്കണം. എല്ലാം ഫയൽ ചെയ്ത് നല്ല വൃത്തിയായി സൂക്ഷിച്ച് വെച്ച് വെക്കണം. മാമിനെ കാണിച്ചു തരണം കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. നന്ദി, നമസ്കാരം.